फ्रेंड्स वेलकम बैक टू न्यू वीडियो इन ऐचो വന്നിട്ടുണ്ട് അപ്പോൾ ഐചോ വന്നാൽ ഞാൻ യൂഷ്വലി നമ്മൾ ഗെയിംസ് അല്ലെങ്കിൽ ചലഞ്ച് വീഡിയോസ് ആണല്ലോ ചെയ്യാ അപ്പോൾ നമ്മൾ പതിവ് തെറ്റിക്കുന്നില്ല ഇന്നൊരു ഗെയിം ആണ് ഈ ഗെയിമിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കസിൻസ് ആണ് ക്രിസ്റ്റീന ആൻഡ് റോസ്മേരി അവർ ഞങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ ആ വോയിസ് ഒന്നും കേട്ടിട്ടില്ല പക്ഷെ അതിനെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ സിബ്ലിംഗ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഓക്കേ അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനത്തെ അതൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും കേൾക്കാം വോയിസ് കേൾക്കട്ടെ ഫസ്റ്റ് വോയിസ് കേൾക്കാം ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ ഏച്ചേനെ കുറിച്ച് ഏച്ചോട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പക്ഷെ ഞാൻ വിചാരിച്ചത് ഏച്ചേനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങള് പറയുന്നതാണ് എന്തായാലും സ്വയം എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ നമ്മള് വിചാരിച്ച പോലെ ഡ്രസ് ചെയ്ത് പോവാൻ പറ്റിയില്ല നമ്മളൊട്ടും കോൺഫിഡന്റ് ആയിരുന്നില്ല നമ്മള് വിചാരിച്ച പോലെയുള്ള ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ കിട്ടിയില്ല അപ്പൊ നമ്മള് കിട്ടിയതും കൊണ്ട് ഇട്ട് പോകേണ്ടി വന്നു അപ്പൊ അങ്ങനെയൊരു സിറ്റുവേഷൻ പിന്നെ രോഷിനിക്ക് അപ്പൊ ഇതിനുത്തരം തരേണ്ടതാണ് ഏത് ഫങ്ഷൻ അങ്ങനെ കല്യാണത്തിനൊക്കെ കല്യാണത്തിന് റോസ്നിക്കണെങ്കിൽ അതൊരു സത്യമാണ് കല്യാണത്തിന് വിചാരിച്ചില്ല പറഞ്ഞോളം രണ്ടു പറഞ്ഞോളൂ എങ്ങനെയാണോ എന്തെന്നാണ് എനിക്കിപ്പോ രണ്ടു ദിവസം എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഈ ആൻസർ റോസ്മി പറഞ്ഞോ അപ്പോ ഈ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റിനെക്ക് ആൻസർ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വിചാരിച്ച പോലെ എനിക്ക് ഡ്രസ് ചെയ്യാൻ പറ്റാണ്ടിരുന്നൊരു ദിവസം എന്ന് പറയുന്നത് ഏച്ചയുടെ മനസ്സമ്മതത്തിനാണ് ഡ്രസ്സിംഗ് ഒന്നും വലിയ കൊണ്ടുപോകുന്നില്ല കാരണം ഞാൻ വെച്ച് ചെയ്യുന്ന ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ റോസ്നി ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പേട്ടിലാണ് അപ്പൊ പാർലറിലൊന്നും ഇതേവരെ പോയി സ്ട്രെയിറ്റനിങ് ഒന്നും നടത്തിയിട്ടില്ല ഹെയർ അപ്പൊ ആദ്യമായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് ചേച്ചി ഇവളുടെ ഹെയർ സെറ്റ് ചെയ്തപ്പോ സ്ട്രെയിറ്റ് ചെയ്ത് വട്ടിയാക്കി അവള് പിന്നെ കരച്ചിലായി കരച്ചിലോ കരച്ചിലോ ബ്രൈഡിന്റെ മേക്കപ്പ് ചെയ്യാം അതിലൊരാള് കരഞ്ഞ് കണ്ണീടൊക്കെ വെള്ളം ഒഴിച്ച് അപ്പൊ ഞാൻ ചേച്ചി ഞങ്ങള് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞു അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല ആ ചേച്ചി കഷ്ടപ്പെട്ട് അതിന്റെ ഇടയ്ക്ക് മിറന്ന് കണ്ടില്ലേ നീ ആളവിടെ ഇരുന്ന് കരഞ്ഞു എന്നിട്ട് ഫുൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത് വേറെ ഫേസ് കണ്ടു
ഹെയർകട്ടായി ഞങ്ങള് രണ്ടുപേരും കളിയാണ്. ഞാൻ ചേച്ചി വീണ്ടും എന്റെ തെറ്റാ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ പാവം കൊച്ചെന്ന് പറഞ്ഞിട്ട് അത്ര ചേച്ചി കഷ്ടപ്പെട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കേളാക്കി കൊടുത്തു. അവളെ പഴയ മുടി പോലെ കുറച്ചാക്കി കൊടുത്തപ്പോഴാണ് സമാധാനായത്. അത് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഹെയറിന്റെ കാര്യത്തിൽ എന്ന് റോസ്മിക്ക് അറിയില്ല. പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നാളിന് ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ. റോസ്മി എന്ന് പറഞ്ഞ ഹെയർ കട്ട് ചെയ്യില്ല അധികം. ഞാൻ എന്ന് പറഞ്ഞ എത്രയുണ്ടോ അപ്പൊ ഇത്ര ഡീറ്റ് കേട്ട നാളാ. കുറച്ചെത്തുമ്പോ മാത്രം പറ്റിയാൽ മതി പറഞ്ഞാൽ നന്നായി കേറിപ്പോയി അന്നും കരച്ചിട്ടാണ്. ഇപ്പൊ സെയിം പാർലർ നല്ലത് എനിക്ക് ഇഷ്ടമാണ്. അതാണ് അപ്പൊ റോസ്മിയുടെ ഹെയർ കട്ട് എക്സ്പീരിയൻസ്. ഇത് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, എന്റെ ഒരു ക്വസ്റ്റ്യൻ ചേട്ടാ പറയണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോഷ്ണിക്കുന്നത് ഏറ്റവും കൂടുതൽ ത്രില്ലായിട്ട് തോന്നിയിരിക്കുന്ന ഒരു മൊമെന്റ്. ത്രില്ല് എന്ന് പറഞ്ഞാല് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്നതോ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്. അഡ്വഞ്ചറസ് ആണ് മോസ്റ്റ് മെമ്മറബിൾ ആണോ? അഡ്വഞ്ചറസ് എനിക്ക് കാട്ടിപ്പോയി ഞാൻ പറയാന്നത് മോസ്റ്റ് അഡ്വഞ്ചറസ് മെമ്മറബിൾ വേണമെങ്കിൽ ഞാൻ എക്സ്ചേഞ്ച് മോസ്റ്റ് മെമ്മറബിൾ ഞാൻ ഒരു ചെറിയൊരു അഡ്വഞ്ചറസ് കിട്ടി മോളെങ്കിൽ. മോസ്റ്റ് മെമ്മറബിൾ ആണെങ്കിൽ പറയാനില്ല, ഓസ്ട്രേലിയൻ ട്രിപ്പാണ്. ഞങ്ങള് നാല് കസിൻസ് കൂടി ഒരുമിച്ച് പോകാൻ കിട്ടിയ ഒരു അവസരം നന്നായി ഞങ്ങള് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാണ് മോസ്റ്റ് മെമ്മറബിൾ. അഡ്വഞ്ചറസ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടേ ചിണ്ടായില്ലേ തിരുനെൽവേലിൽ നമ്മൾ ട്രിപ്പ് പോയില്ലേ വെള്ളച്ചാട്ടത്തിൽ? തിരുനെൽവേലിയിൽ പോയപ്പം കുട്രാള അതിന് മുൻപ് നമ്മള് റോപ്പില് പോയി. ഇല്ല റോപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല, റോപ്പ് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വെയിറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് റോപ്പ് നീങ്ങുന്നുണ്ടായിരുന്നില്ല, അതും കുഴപ്പമുണ്ടായിരുന്നില്ല. വേറെ ലാസ്റ്റ് എനിക്ക് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്നും പറഞ്ഞ് ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞ എന്താന്ന് മലർന്ന് കിടന്ന് വെള്ളത്തിന് വെള്ളാണ് വെള്ളം. നമ്മൾ ഈ അച്ഛൻ മുതൽ ആറ്റം വരെ വെള്ളത്തിന് മേലേക്കോട്ട് റോപ്പിൽ നമ്മളെ തന്നെ വലിച്ച് നമ്മള് എത്തിക്കണം. ഞാൻ കൂളായിട്ട് ഈസി എന്ന് പറഞ്ഞു ഞാൻ എന്നെ തന്നെ വലിച്ചു. എനിക്ക് വെയിറ്റ് ഇല്ലെങ്കിലും ഞാൻ എന്നെ വലിക്കണ്ടേ? ഞാൻ എന്നെ തന്നെ വലിച്ചു വലിച്ച് നടു കടല് നീങ്ങില്ല, അത്ര തന്നെ ദൂരെ പോവാനുണ്ട്. അതാണ് ഞാൻ പൊങ്ങിയ പോണ നല്ല അഡ്വഞ്ചറസ് ആയിട്ട് ഓച്ചിട്ട് അപ്പുറത്തേക്ക് എത്തണ്ട. ഞാൻ ടെലിവഴിയിൽ കിടന്നിട്ട് ഞാൻ നിന്ന് തിരിച്ചു വലിക്കാൻ പറഞ്ഞു. തിരിച്ചാണ് വലിച്ചേ? അല്ലല്ലോ, തിരിച്ചു വലിച്ചേ. എന്നിട്ട് തിരിച്ചു എത്ര വർഷം അത് ഞാൻ കൊറേ കഷ്ടം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരൊക്കെ എന്നെ കളിയാക്കിയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് എന്നെ തന്നെ അങ്ങോട്ട് എത്തിക്കാൻ നോക്കിയെങ്കിലും എനിക്ക് പറ്റിയില്ല. അങ്ങനെ തിരിച്ചു വലിക്കാൻ എന്നെ ചെയ്തത്. നൈസായിട്ട് ഞാൻ ഇങ്ങനെ പീസ് എന്നൊക്കെ പറഞ്ഞു വന്നു. വീഡിയോ വീഡിയോ ഞാൻ അത് കിട്ടിയാളെ മാത്രമായി ചെറിയ ചെറിയ പ്രൗഡ് മൊമെന്റ്സ് മതിയോ? എന്താ പറയാ, അല്ല എനിക്കെല്ലാം ചെറിയ ചെറിയ, അതായത് അങ്ങനെയൊന്നും ഒറ്റ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ പ്രൗഡ് മൊമെന്റ്സ്, അതായത് ചെറിയൊരു കാര്യം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരത് നന്നായിന്ന് പറഞ്ഞു കഴിഞ്ഞാ സന്തോഷം. പ്രൗഡ് അതായത് ഇപ്പൊ യൂട്യൂബ് ചാനല് ചെറിയ ചാനലാണ്, അത് മോണിറ്റൈസ്ഡ് ആയി ഹാപ്പിയാണ്. അതിൽ ചെറിയ പ്രൗഡ് ചെറുതായിട്ട് പ്രൗഡ് ആയിട്ടുണ്ട്. പിന്നെന്താ പ്രൗഡ് മൊമെന്റ്? ഞാൻ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രൗഡ് മൊമെന്റ് ആണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു. ഇലക്ഷനില് വോട്ട് ചെയ്ത് കിട്ടി, ആഗ്രഹിച്ചതൊന്നല്ല, പക്ഷെ അതും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ആയിരുന്നത്. പിന്നെന്താ പ്രൗഡ് മൊമെന്റ്സ്? വേണം, അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതെ. ഇനി അടുത്തത്, അത് പക്ഷെ
പത്തില് തല്ലുവിളി തരം നടിച്ച് നടന്നത് എന്റെ സിസ്റ്റർ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ് പത്തില് അങ്ങനെ അതൊരു നല്ല പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്റെ രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പണ്ട് ചെറുപ്പത്തില് ഹായ് എന്ന് നമ്മള് നമ്മളെ പറ്റി തന്നെ വിചാരിച്ചിരുന്നത് വന്നാ ഇപ്പൊ തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യം ജീവിതത്തില് എനിക്ക് എടുത്തു പറയാനില്ലേ, പണ്ട് എനിക്ക് ഹായ് എന്ന് തോന്നിച്ചിരുന്നു. ഇപ്പൊ എന്തോ വലിയ സംഭവം, വല്ല ഡാൻസ് കളിച്ചതോ അങ്ങനെയൊക്കെ പണ്ട് കളിച്ചത്? ആ അങ്ങനെയല്ല, ഡാൻസ് അങ്ങനെയൊന്നുമില്ല, എനിക്കൊന്നും തോന്നിയിട്ടേ ഇല്ല. പണ്ട് ഇപ്പോഴൊന്നും തോന്നിയിട്ടോ? അങ്ങനെയല്ല, പണ്ട് ഹായ് എന്ന് തോന്നിയത് ഇപ്പൊ വർഷങ്ങള് കഴിഞ്ഞപ്പോ അയ്യേ ഹായ് എന്ന് തോന്നിയത് പറയണം, അല്ലെങ്കിൽ പണ്ട് ഭയങ്കര സംഭവമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് പണ്ട് ഇപ്പൊ വല്ല കരഞ്ഞ കാര്യം ഇപ്പൊ കേൾക്കുമ്പോ അതല്ലേ ഞാൻ എന്തിനാ അന്ന് കരഞ്ഞ, അങ്ങനെ അല്ല പക്ഷെ ഉദ്ദേശിച്ചത്. അതൊക്കെ അത് തീരെ ഇല്ലെങ്കിൽ അന്ന് മാറ്റിക്കോ, പണ്ട് ഹായ് എന്നല്ല പണ്ട് കരഞ്ഞിരുന്ന സംഭവം ഇപ്പൊ എന്തിനാ ഞാൻ അന്ന് കരഞ്ഞത്. ഞാൻ പണ്ടൊന്നും പഠിക്കില്ല, ഇപ്പോഴും. അപ്പൊ ഞാൻ ഇങ്ങനെ റോൾ നമ്പർ വൈസ് ആണ് ഇരുത്തിയത് ക്ലാസ്സില്, ആറാം ക്ലാസ്സിലും കണ്ട എന്റെ അടുത്തൊരു കുട്ടീനെ ഇരുത്തി. എന്നിട്ട് പിറ്റേ ദിവസം ആ കുട്ടി ഒരു ലെറ്റർ കൊണ്ടുവന്നു പറഞ്ഞു. എന്റെ കുട്ടി എന്റെ മോളിൽ പഠിക്കുന്ന കുട്ടിയുടെ അടുത്ത് ഇരുത്തണം, അതുകൊണ്ട് തന്നെ റോസ്റ്റ് മാറ്റണം. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ട്. ഉള്ളിലൊതുക്കി പക്ഷെ അതിന് പകരം കിട്ടി. എങ്ങനെ അവരെക്കാളും ഒപ്പം നല്ല മാർക്ക് ഇരിക്കുന്ന അങ്ങനെ പറഞ്ഞിരുന്നു. അല്ല പക്ഷെ എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞത് അയ്യെന്ന് തോന്നണില്ല, എനിക്ക് ഇപ്പൊ അത് പറയുമ്പോഴും ചെറിയൊരു വിഷമമുണ്ട്. ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തു. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ കുറച്ച് നല്ലതാണ്, ചെറിയ ചെറിയ നമുക്കൊരു നെഗറ്റീവ്സ് കിട്ടിയാലും വിഷമങ്ങൾ അതിനെ പിടിച്ച് കയറാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഗുഡ് സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റോസ്നിക്ക് തന്നെയാ ഡാൻസ് കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയേക്കുന്ന അവിടെ കൂട്ടിട്ടില്ലല്ലോ കളിക്കാൻ പറയാ സ്കൂളില്. സ്കൂളിൽ നിന്നല്ല, അതായത് ഇപ്പൊ ഞാൻ വല്ല ഡാൻസ് വീഡിയോ ഇങ്ങനെ ഇടുമ്പോ അതായത് ഏറ്റവും പ്രൗഡായിട്ട് തോന്നിയിരിക്കുന്ന ഏതെങ്കിലുണ്ടോ, അല്ലെങ്കിൽ ഈക്വലായിട്ട് എല്ലാം അങ്ങനെയാണോ കളിക്കുന്ന ഡാൻസ് ഒക്കെ പറ? ഏതെങ്കിലും പറ അങ്ങനെയല്ല, ഞാനന്ന് മറ്റേ പെരുന്നാളിന്റെ ഡാൻസ് കളിച്ചത് എന്റെ ഫോണൊക്കെ പോയി, ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് വന്നിരുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അതിന്റെ ലിങ്ക് നമ്മളുടെ ചാനലിൽ തന്നെ കാണാത്തവര് പോയി കാണിട്ട് ഞാനിപ്പൊ പിന്നൊന്നും പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മള് തിങ്കളാഴ്ച പഠിച്ചല്ല, ഞായറാഴ്ച പഠിച്ചു, തിങ്കളാഴ്ച ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി, പിന്നെ വന്നത് വെള്ളിയാഴ്ച വേണ്ടിട്ടാണ്. ഫോണും കളഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ ഫോൺ മറന്നു വെച്ചു. അത് അതും കഴിഞ്ഞിട്ട് വേറൊരു ഡാൻസിന് വേണ്ടി, ഓണം ഡാൻസിന് വേണ്ടി അടുത്ത് ഫോണും കളഞ്ഞു. ഞാൻ ഓണം ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുളത്തിൽ ഫോൺ ഇട്ടു, ആ ഡാൻസ് നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതും നമ്മുടെ ചാനലിലുണ്ട്, അപ്പൊ അത് നിങ്ങൾ എല്ലാവരും പോയി കാണാം കേട്ടോ. അപ്പൊ റോസ്മീന ഡാൻസ് അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങി നിന്നപ്പോഴാണ് കൊറേ പേര് മറ്റേ ആ കടയിലിരിക്കുന്ന ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഷെയ്ക്കാൻസ് വന്ന് നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒരു ഡാൻസർ ചേട്ടൻ വന്നിട്ട് ബ്രേക്ക് ഡാൻസർ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഷെയ്ക്കാൻസ് വന്ന് നല്ല ഡാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു.
അത് കാണാനാരും ഉണ്ടായിരുന്നില്ല. പെരുന്നാളിന്റെ ഏറ്റവും അവസാനത്തെ എൻജോയ് ചെയ്തിട്ട് കളിച്ചു, എൻജോയ് ചെയ്ത് കളിച്ചതാ. വലിയ രസമുണ്ടോ ഇല്ലെങ്കിലും എൻജോയ് ചെയ്ത് കളിച്ചതാണ്. അപ്പൊ അതാണ്. അപ്പൊ ഓക്കെ, റോസ് ഇനി അടുത്തത് ക്രിസ്റ്റീന ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. രേഷ്മ ചേച്ചിക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദിവസത്തിൽ ഇപ്പൊ 24 അവേഴ്സ് ആണല്ലോ, ഈ 24 അവേഴ്സ് നിന്ന് ഒരു 5 അവേഴ്സും കൂടി എക്സ്ട്രാ കിട്ടിയാല് ആ 5 അവേഴ്സ് എന്ത് ചെയ്യും? പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ ലൈഫില് ഇനിയും ചെയ്ത് തീർക്കണം തീർക്കണം, ദിവസം തീർന്നു പോയില്ല എനിക്ക് ചിന്തയാണെങ്കിൽ ഒരു മണിക്കൂർ ചെയ്ത് രണ്ടു മണിക്കൂർ, ആ 5 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നു. 5 മണിക്കൂർ കിട്ടാത്തപോലെയാണോ? അപ്പൊ 5 മണിക്കൂറില് 2 മണിക്കൂർ ഉറങ്ങാൻ. പിന്നെ ഇപ്പൊ ഞാൻ ഫോൺ നോക്കൽ വളരെ കുറഞ്ഞിരിക്കും, ബിസിനസ്സുകാരി ആയിരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ ഫോൺ, ഓക്കെ 3, ബാക്കി 2 മണിക്കൂർ. പിന്നെ 2 മണിക്കൂർ, 1 മണിക്കൂർ എന്ത് ചെയ്യണം? പിന്നെ ഒരു മണിക്കൂർ കെട്ടിയവന്റെ അടുത്ത് സംസാരിച്ചിരിക്കൂർ. പിന്നെ ഒരു മണിക്കൂർ നമുക്ക് പ്രയറിനായിട്ട് എടുക്കാം. ഓക്കെ, മിക്കതും ഷെയർ ചെയ്യാറുണ്ട്, ആരോട് പറയാൻ പറ്റാത്ത ഇപ്പൊ എല്ലാരോടും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഉണ്ട് നമ്മൾക്ക് അറിയാത്ത കാര്യം ഉണ്ടാവും ഇഷ്ടം പോലെ ലൈഫില്, വല്ല പണി കിട്ടിയതോ, വല്ല അമ്മളി പറ്റിയതോ. പണ്ട് സ്കൂളിൽ വെച്ച് നടന്ന ഒരു സംഭവം ഉണ്ട്, അതായത് ഞങ്ങളോട് പറയാത്ത സീക്രട്ട് അല്ല പറയാൻ ചമ്മലായത് കേട്ടിട്ട് പറയാം. അതെന്താന്ന് വെച്ചാ, ഈ ഗ്രൂപ്പായിട്ട് സ്കൂളിൽ പഠിക്കുന്നു. അപ്പൊ 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, യെല്ലോ, റെഡ്, ബ്ലൂ, പിന്നെ റെഡ്, റെഡ്, യെല്ലോ, ബ്ലൂ, വൈറ്റ്. അപ്പൊ സ്പോർട്സിന് ഞാൻ ഭയങ്കര വീക്ക് ആയിരുന്നു, ഓടാനൊന്നും എനിക്ക് ഒട്ടും പറ്റില്ല. ഞാൻ ഭയങ്കര ഓട്ടക്കാരിയാണ്, എന്നിട്ട് 100 മീറ്ററിൽ ഞാൻ ഓടി ലാസ്റ്റ് തൊട്ട് മുമ്പത്തെ ലാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അതിന് മാത്രം പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അവര് നിർബന്ധിച്ച, വേറെ ആൾക്കാരൊന്നും ഇല്ല, ഓടിച്ചില്ല. ഏതെല്ലാം 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ നോക്കി പിന്നെ 3000 മീറ്ററിൽ എന്റെ പേര് എടുക്കണു, ഞാൻ 100 മീറ്റർ പോലും തയച്ചിട്ടില്ല. ആ സമയത്ത് നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക്, ഗ്രൂപ്പിന് നെഗറ്റീവ് മാർക്ക്. അതെനിക്കറിയില്ല, ഞാൻ കൊടുത്തിരുന്നില്ല. 100 മീറ്ററിൽ എന്റെ പേര് അയാള് ചിലപ്പോ ഇട്ടുണ്ടാവും, അതറിയില്ല. അത് കഴിഞ്ഞ് ചെസ് നമ്പർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് വിളിച്ചു. ആ ടൈമിൽ ഞാൻ സ്കൂളിൽ ഒളിച്ച് ഫ്രണ്ടിൽ പോയി, സ്കൂട്ടായി, നൈസ് ആയി സ്കൂട്ടായി. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയി ഒളിച്ചിരുന്നു, എല്ലാം തീരുന്ന സമയത്ത് മൈനസ് മാർക്കും ഗ്രൂപ്പിന് തേടി കൊടുത്ത് ഞാൻ തിരിച്ചു പോകുന്നു. അതാണ് ഞാൻ വീട്ടിൽ പറയാണ്ടിരുന്നത്, ഇവര് തന്നെ കളിയാക്കി. ഇതുപോലെ തന്നെ ഒരു സ്പോട്ട് ഡാൻസിന് എന്റെ പേര് ഒരു ചേട്ടൻ കൊണ്ടുപോയി കൊടുത്തു, 100 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത് ഞാൻ പറഞ്ഞു വേണ്ട 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 എന്ന് 100 തവണ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, കേട്ടില്ല. എന്നിട്ട് അപ്പൊ പറഞ്ഞു, നീ നോക്കിയ ഹോളിൽ ഒരാളും ഇല്ല, ജഡ്ജസ് മാത്രമുള്ള, അവര് മുമ്പിൽ നിന്ന് കളിച്ചാ പോയതൊക്കെ പറഞ്ഞിട്ട് എന്നാ ശരി എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞ് സ്പോട്ട് ഡാൻസിന്റെ കറക്റ്റ് സമയായിപ്പൊ ആ ഹോളം കിടന്ന് അറിഞ്ഞു, പിന്നെ എന്റെ അത് പോയില്ലേ ദൈവമേ. എന്നിട്ട് കറക്റ്റ് എന്റെ തൊട്ട് മുമ്പത്തെ ഡാൻസ് ആയിപ്പോയി, ഞാൻ നൈസായിട്ട് ചെസ് നമ്പറൊക്കെ ചുക്കിച്ചുളിച്ച് ഞാൻ വുമൻസ് വിങ്ങിക്ക് ഓടി വിളിച്ചിരുന്നു. ഇതുപോലെ തന്നെ മൈനസ് മാർക്കൊന്നില്ലാണല്ലോ, സൂപ്പറായിട്ട് തിരിച്ചു വന്ന് അതൊന്നറിയതുപോലെ ഡാൻസ് കണ്ടു. ഞാൻ ഓടി വിളിച്ചില്ല, എനിക്കുണ്ട് 3000 മീറ്റർ, ഓടി വിളിച്ചില്ല എന്നെ ആ സാറ് പൊക്കിയിട്ട് ഞാൻ ഓടി. ഞാൻ പറഞ്ഞല്ലേ
ഞാനും ടെനിറ്റും 3000 മീറ്റർ ഓടി ലാസ്റ്റ് ലാപ്പ് ഓടുന്നത്. സ്ക്രീൻ പിന്നിക്ക് പോണില്ല, രണ്ടുപേരും നീങ്ങണില്ല, ഒരു അടി പോലും നീങ്ങണില്ല. ചാവാറായി ഞാൻ പാവം ഓടി ഒളിക്കാണ്ട് പങ്കെടുത്തു. ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൈൻഡ് അപ്പ് ചെയ്യട്ടോ. നല്ല കുട്ടി ചെമ്മയാണ്. അപ്പൊ എന്തൊരു പാരന്റ്സിന് ഇഷ്ടം പഠിക്കും, എക്സാം ടൈമിലൊക്കെ ഇരുന്ന് പഠിക്കും, അതൊക്കെ പാരന്റ്സ് ഭയങ്കര. കുറച്ചെങ്കിലും ഡാൻസ് ഒക്കെ നന്നായിട്ട് കളിക്കുമ്പോ പാരന്റ്സ് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, സ്പോർട്സിന് പ്രൈസ് ഒക്കെ കിട്ടുമ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറെന്തെന്ന്, യോഗ. യോഗ യോഗക്കൊക്കെ കൊണ്ടുപോയത് ഓർമ്മയുണ്ട്. പ്രത്യേകത ഉണ്ട്, ഞാനിപ്പോ എന്റെ എല്ലാ കഴിവും ഇപ്പൊ ഞാൻ എല്ലാവരും എല്ലാവരുടെ കഴിവ് നൈസ് ആയിട്ട് പറയാനുള്ള ക്വസ്റ്റ്യൻസിൽ. ഇനി അടുത്തത് ചൈൽഡ്ഹുഡ് മെമ്മറീസും അങ്ങനെയൊക്കെ. അപ്പം ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ ബ്രില്യന്റ് ആയിട്ട് ചെയ്ത എന്തെങ്കിലും ഒരു സംഭവം ഇപ്പൊ ആലോചിക്കുമ്പോ അത് ഭയങ്കര ഞാൻ ചൈൽഡ്ഹുഡിൽ ചെയ്ത കാര്യം ഇപ്പൊ ആലോചിക്കുമ്പോ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടുപേരുടെയും സെയിം സിമിലർ ആയി എന്നോടല്ലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. എന്താടി എന്താ ഇപ്പ ചെയ്യണേക്കാളും കൂടുതൽ കാര്യങ്ങൾ പണ്ട് ചെയ്യാറോ? ഇപ്പോഴത്തെക്കാളും കുറച്ചും കൂടി ആക്റ്റീവ് ആയിരുന്നു ചെറുപ്പം. ക്യാരം ബോർഡ് ഒക്കെ തന്നെ ഉണ്ടാക്കി ഭയങ്കര. ഇപ്പൊ അതിൽ വെച്ച് എനിക്ക് അയ്യെന്ന് തോന്നണില്ല. ചെറുപ്പകാലത്തിലേക്ക് പോരം ബോർഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി. ആ ഒരു പാഷൻ കാരണം എന്തുകൊണ്ട് അത് അപ്പന്റെ ഷർട്ട് കിട്ടിയ 4 ബോക്സ് കൊണ്ട് അതിന് കാരണം ഉണ്ട് ക്യാരം ബോർഡ് ഉണ്ടാക്കാൻ കാരണം. ചെറുപ്പത്തിലുണ്ടല്ലോ ഞാനും ഉണ്ണിയൊക്കെ ചെറുപ്പത്തിലായിരിക്കുമ്പോ കസിൻസും ചേച്ചിയൊക്കെ കൂടി ക്യാരംസ് കളിക്കട്ടെ. അപ്പൊ വലിയ കളിക്കാരി ക്യാരംസ് കളിക്കാരി പൊന്നറിഞ്ഞു. എന്നിട്ട് ആൽബർട്ടിന്റെ മാത്രം ഓപ്പോസിറ്റ് വീട്ടിൽ മാത്രം ക്യാരം ബോർഡ് ഉള്ളു. ചെറുപ്പത്തിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഈ ബോട്ടിലിന്റെ ക്യാപ്പ് വെച്ചിട്ട് ഓരോ ഇത് കൊയിനാക്കി ചുമ്മാ എനിക്ക് നേരം പോക്കിന് 1-ലോ 2-ലോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ തന്നെ ചുമ്മാ തട്ടി കളിച്ചു. അങ്ങനെയാണ് ഉച്ചി പിന്നെ വലുതായിട്ട് വലിയ ചാമ്പ്യൻ ഒക്കെ ആയി. ചാമ്പ്യൻ ഒന്നില്ല എന്തായാലും ഈ പറഞ്ഞ ഇവരെ കൊണ്ട് വെട്ടിച്ചത് ഇതിപ്പോ ചോദിച്ചതിനൊന്നല്ല ആൻസർ പറയണം. അപ്പൊ ഇത്രയൊക്കെ കഴിഞ്ഞു അമ്മേ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ആൻസർ ഒക്കെ ചോദിച്ചു നന്നായിട്ട് നമ്മള് വലിച്ചു പറഞ്ഞില്ലല്ലേ. ആശയ്ക്ക് പറയാനുണ്ടോ? അപ്പൊ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലോ. ഏറ്റവും ചിരിച്ചിരിച്ച് കരഞ്ഞ ഇൻസിഡന്റ് അതും കൂടി പറഞ്ഞു. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചിരിച്ചിരിച്ച് കരഞ്ഞത് പറഞ്ഞു. വന്നത് അതിപ്പോ ഓണത്തിന്റെ ഇടയിൽ ഓണം ഓണം ഡാൻസ് വീഡിയോസ് ഒക്കെ ഇപ്പൊ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാലും അത് ചിരിച്ച് കണ്ടുപിടിക്കലായിരുന്നു. സ്വന്തം ഭാര്യമാരെ കൈ കണ്ടുപിടിക്കണം ചെയ്യാം. അപ്പൊ അമ്മ ആദ്യം അല്ല അപ്പ ആദ്യം അത് അമ്മയ്ക്ക് സന്തോഷിക്കുക. എന്തായാലും എന്റെ കുട്ടിയുടെ എന്ത് ചെയ്ത് അമ്മാമയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു. ഇത് നമ്മുടെ ആള്.
പക്ഷെ ഞമ്മള് ചിരിച്ചിരിച്ച് ശരിക്കും എല്ലാവരുടെയും കണ്ണീന്ന് വെള്ളം വന്നു. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഗെയിം. നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും മിക്കവാറും. എന്തെങ്കിലും കണ്ടു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയട്ടെ അല്ലേ. ഞങ്ങൾ സ്വയം ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ തന്നെ പൊക്കി അല്ലേ. ഞാൻ പൊക്കിയിട്ടില്ല. നമ്മൾ പൊക്കിയില്ലേ. ഞാൻ എന്നതിനെ കുറിച്ച് അവളവളുടെ എല്ലാത്ത എന്തേലും ഒരാള് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ജീവിതം ഇനിയും ബാക്കിയെന്ന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നില്ല. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും അത്ര ഗെയിം ആയിട്ട് വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.